നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 വയസ്സാക്കിയതിനെ തുടർന്നുണ്ടായ വിവാദം അവസാനിപ്പിക്കാൻ CPMൽ ധാരണ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകിയിട്ടുണ്ട്. പൊതുചട്ടക്കൂട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായതെന്നും പാർട്ടി നയമല്ലാത്തതിനാൽ മരവിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കുന്നതും പരിഗണനയിലാണ്. ഇക്കാര്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. മറ്റ് സംസ്ഥാനങ്ങളുടെ ചുവട് പിടിച്ച് കേരളവും നീങ്ങുന്നുവെന്നാണ് സൂചന. തുടർച്ചയായി ഗവർണർ നടത്തിവരുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കുന്നതിന് ഒരു പരിധിവരെ ഇത് സഹായകമാകുമെന്നാണ് ചർച്ചയിൽ ഉയർന്നത്. അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയിൽ ഉണ്ടാകും. ശനി ഞായർ ദിവസങ്ങളിലാണ് സംസ്ഥാന സമിതി യോഗം നടക്കുക. അതേസമയം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ച നടപടി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരണം നൽകി. പെൻഷൻ പ്രായം ഉയർത്തൽ പാർട്ടി നയമല്ലെന്നും അതുകൊണ്ടാണ് ആദ്യം പുറത്തിറക്കിയ ഉത്തരവ് മരവിപ്പിച്ചതെന്നുമാണ് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൊതുചട്ടക്കൂട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വന്ന തീരുമാനമാണെന്നും പിണറായി വിജയൻ പാർട്ടിയെ ബോധിപ്പിച്ചു. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പ് വിവാദം അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയത്. പാർട്ടിയുമായി ആലോചിക്കാതെ പെൻഷൻ പ്രായം കൂട്ടിയതിൽ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. പാർട്ടി സെക്രട്ടറിയായ ശേഷം ആദ്യമായാണ് സർക്കാരിന്റെ തീരുമാനത്തെ MV ഗോവിന്ദൻ പരസ്യമായി വിമർശിക്കുന്നത്. പെൻഷൻ പ്രായം ഉയർത്തൽ സർക്കാർ തിരുത്തിയെങ്കിലും പ്രശ്നത്തിൽ കടുത്ത ആശയഭിന്നതയിലാണ് പാർട്ടിയിലും സർക്കാരിലും ഇപ്പോഴുള്ളത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം ഉയർത്തൽ മരവിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. പെൻഷൻ പ്രായം 60 വയസ്സാക്കിയ തീരുമാനമാണ് സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചത്. പെൻഷൻ പ്രായം 60 വയസ്സാക്കിയ തീരുമാനത്തിന് എതിരെ ഭരണകക്ഷികളായ CPMന്റെയും CPIയുടെയും യുവജന സംഘടനകളായ DYFIയും AIYFും രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ യുവജന സംഘടനകളും തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 60 ഏകീകരിച്ചുകൊണ്ട് ധനവകുപ്പ് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു. 122 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ KSEB, KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളൊഴികെ പുതിയ ഉത്തരവ് ബാധകമാവുകയാണെന്നും 1,00,000 കൂടുതൽ ജീവനക്കാർക്ക് ബാധകമാകുന്ന ഈ ഉത്തരവ് തൊഴിലന്വേഷകരായ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും DYFI പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം 60 മന്ത്രിസഭാ തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് മരവിപ്പിച്ച നടപടിയിൽ ഇനി വിവാദം വേണ്ടെന്ന ധാരണയിൽ CPM രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിനെതിരായ ഗവർണറുടെ നീക്കങ്ങളോട് വിട്ടുവീഴ്ച വേണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുമുണ്ട്. സാംസ്കാരിക രംഗത്തെ പാർട്ടിയുടെ ഇടപെടൽ സംബന്ധിച്ച പുതിയ സമീപന രേഖയും സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി വരുത്തിയ രേഖ ഇന്ന് തുടങ്ങുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വേതന വ്യവസ്ഥകളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി സമർപ്പിച്ച ദീർഘമായ റിപ്പോർട്ടിലെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു പെൻഷൻ പ്രായം 60 നിർദ്ദേശമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. ചില സ്ഥാപനങ്ങൾ പെൻഷൻ പ്രായം 60 വയസ്സ് നിലവിലുള്ള സ്ഥിതിക്ക് ഇത് എത്ര കാര്യമില്ലായിരുന്നു. പെൻഷൻ പ്രായം ഉയർത്തുക എന്നത് പാർട്ടിയുടെയോ മുന്നണിയുടെയോ നയമല്ല. വിവാദമായ സ്ഥിതിക്ക് ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഉത്തരവ് മരവിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.